മണിപ്പൂരിലെ വർഗീയ വംശീയ കലാപം 50ാം നാളിലേക്ക് നീങ്ങുമ്പോൾ ഇതിനോടൊന്നും പ്രതികരിക്കാതെ മൗനം പാലിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറിലേറെ പേരുടെ ജീവനെടുത്ത ഒരു തീവ്രമായ കലാപം രാജ്യത്ത് നടക്കുമ്പോൾ ഞായറാഴ്ച റേഡിയോയിലൂടെ നടത്തിയ പ്രതിമാസ മൻ കി ബാത് പ്രഭാഷണത്തിലും കലാപത്തെക്കുറിച്ച് മോദി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കലാപത്തിനു പിന്നിൽ ആർഎസ്എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകളാണെന്നും അക്രമം നിയന്ത്രിക്കുന്നതിൽ ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണെന്നുമുള്ള ഗുരുതര ആരോപണം നിലനിൽക്കെയാണ് മോദി മണിപ്പൂരിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത്. അരമണിക്കൂറിലേറെ നീണ്ട മൻ കി ബാത്തിൽ ബിപർജോയ് ചുഴലിക്കാറ്റും ക്ഷയരോഗ നിവാരണവും അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഒക്കെ മോദി വാതോരാതെ പ്രസംഗിച്ചപ്പോൾ മണിപ്പൂർ കത്തിയെരിയുന്നത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? 50,000-ലേറെ പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും സുരക്ഷിതരല്ലാതെ കഴിയുന്ന സാഹചര്യമാണ്. പോലീസ് ക്യാമ്പുകളും ആയുധങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. 100-ലേറെ പള്ളികൾ തകർത്തിരിക്കുകയാണ്. 100 കണക്കിന് വീടുകളാണ് തീയിട്ട് നശിപ്പിച്ചത്. കേന്ദ്ര വിദേശ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ്, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ഗോവിന്ദ് ദാസ് കോന്ദരാജ്, ഏക വനിതാ മന്ത്രി നോം ചാക്കിബ് ചൻ എന്നിവരുടെ വീടുകളും തകർക്കപ്പെട്ടു. സംസ്ഥാനത്ത് ക്രമസമാധാനം സമ്പൂർണമായി തകർന്നെന്ന് കേന്ദ്രമന്ത്രി രാജ്കുമാർ തന്നെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മേത്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കമാണ് മേത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് നയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയും സംഘപരിവാറിന്റെ പിന്തുണയുമുള്ള ആരംഭായ് തെംഗോൽ, മേത്തി ലിപുൻ എന്നീ മേത്തി തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്നും കുക്കികൾ ആരോപിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനമാകെ 1.5 മാസത്തിലേറെയായി കത്തുമ്പോഴും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വ്യക്തമാക്കിയിരുന്നു. ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരുകളുടെ ദുരന്താവസ്ഥയാണ് മണിപ്പൂരിൽ പ്രകടമാകുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ട്വിറ്ററിലൂടെ വിമർശിക്കുകയുണ്ടായി. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലെ BJP സർക്കാരിന്റെ മനോഭാവം തികച്ചും മനുഷ്യത്വരഹിതമാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായി കേന്ദ്രം കാണുന്നില്ലെന്നും കത്തിയെരിയുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മോദി ഉറങ്ങുകയാണെന്നും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. മണിപ്പൂരിൽ നിന്നുള്ള പ്രതിപക്ഷ സംഘത്തെ കാണാൻ മോദി ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം 10 പാർട്ടിയാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. നേതാക്കൾ ഡൽഹിയിലെത്തി 10 ദിവസമായിട്ടും പ്രധാനമന്ത്രി കാര്യാലയത്തിൽ നിന്ന് മറുപടിയും കിട്ടിയിട്ടില്ല. ദുരന്തത്തിനും അപ്പുറമാണ് മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിരപരാധികളും പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും കൊല്ലപ്പെടുന്ന ഈ ദുരവസ്ഥയിൽ മോദി സർക്കാരിൽ നിന്ന് യാതൊരു ദയയും സഹായവും പ്രതീക്ഷിക്കേണ്ടെന്നാണോ BJP സർക്കാരിന്റെ ഈ മൗനത്തിന്റെ അർത്ഥം?